അത്യാവശ്യം വന്നാൽ നമ്മളൊന്ന് പെട്ടുപോയാൽ സ്വർണം പോലെ ഉപകരിക്കുന്ന മറ്റൊരു വസ്തു ഈ ലോകത്ത് വേറെ ഇല്ലെന്ന് തന്നെ പറയാം. പെട്ടെന്ന് സ്വർണം കൊണ്ടുപോയി പണയം വെച്ച് കാര്യം സാധിക്കുന്നവരാണ് നമ്മളിൽ ഏറിയ പങ്കും. എന്നാൽ സ്വർണ വായ്പയിലെ തിരിച്ചടവ് രീതിയിൽ മാറ്റം വരുത്താൻ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഒരുങ്ങുന്നതായ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. സ്വർണപ്പണയ വായ്പാ വിതരണം കുത്തനെ കൂടുകയും അതേസമയം ചില ധനകാര്യ സ്ഥാപനങ്ങൾ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുകയും ചെയ്യുന്നതായി റിസർവ് ബാങ്ക് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കമെന്നാണ് എക്കണോമിക് ടൈംസ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വർണപ്പണയ വായ്പയിലെ തിരിച്ചടവിന് പ്രതിമാസം EMI സൗകര്യം ഏർപ്പെടുത്തിയേക്കും എന്നാണ് വിവരം. RBI നേരത്തെ സ്വർണ വായ്പാ വിതരണത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതോടെ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും പ്രതിമാസ അമോർട്ടൈസേഷൻ പ്ലാനുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതിനായി വായ്പ പുനരാരംഭിച്ചാലുടൻ സ്ഥാപനങ്ങൾക്ക് ഉപഭോക്താക്കളോട് പലിശയും മുതലും തുല്യമായ തവണകളായി, അതായത് EMI ആയി അടയ്ക്കാൻ ആവശ്യപ്പെടാം. EMI സംവിധാനം മാത്രം അനുവദിക്കുന്നതോടെ സ്വർണപ്പണയ വായ്പകൾ പൂർണ്ണമായും ടേം ലോണായി മാറും എന്നതാണ് പ്രത്യേകത. ഉപഭോക്താക്കളെ സംബന്ധിച്ച് ഇത് വലിയ തിരിച്ചടിയാകും. നിലവിൽ ഭൂരിഭാഗം പേരും അവസാന നിമിഷം പുതുക്കി വയ്ക്കുകയോ പണയപ്പണ്ടം തിരിച്ചെടുക്കുകയോ ആണ് ചെയ്യുന്നത്. പലിശ മാത്രം അടച്ച ശേഷം മുതൽ അവസാന നിമിഷം അടയ്ക്കുക. ബുള്ളറ്റ് പേയ്മെന്റ് സൗകര്യം ഉപയോഗിച്ച് പലിശയും മുതലും അവസാന നിമിഷം ഒറ്റത്തവണയായി തിരിച്ചടയ്ക്കുക എന്നീ സൗകര്യങ്ങളൊക്കെയുണ്ട്. എന്നാൽ ഈ രീതിയെല്ലാം മാറി പൂർണ്ണമായും EMI എന്ന നിലയിലേക്ക് സ്വർണപ്പണയ വായ്പകൾ മാറും. മാത്രമല്ല, വായ്പ നൽകുമ്പോൾ സ്വർണം ഈട് നേടുന്നതിന് പുറമെ ഇടപാടുകാരന്റെ തിരിച്ചടവ് ശേഷിയും ധനകാര്യ സ്ഥാപനങ്ങൾ പരിശോധിക്കും. സിബിൽ സ്കോറൊക്കെ നോക്കുമെന്നർത്ഥം. അതായത് ഈട് വസ്തുവായി സ്വർണമുള്ളത് കൊണ്ട് മാത്രം വായ്പ ലഭിച്ചെന്ന് വരില്ല. September 30 പുറത്തിറക്കിയ സർക്കുലറിലാണ് സ്വർണാഭരണങ്ങൾക്ക് വായ്പ നൽകിയതിലെ ക്രമക്കേടുകൾ RBI ചൂണ്ടിക്കാട്ടിയത്. സ്വർണ വായ്പകളുടെ ഉറവിടം, മൂല്യനിർണയം, സൂക്ഷ്മത, അന്തിമ ഉപയോഗ നിരീക്ഷണം, ലേല സുതാര്യത, ലോൺ ടു വാല്യൂ, അനുപാത നിരീക്ഷണം, റിസ്ക് വെയ്റ്റുകളുടെ പ്രയോഗം എന്നിവയൊക്കെയുമായി ബന്ധപ്പെടുത്തിയായിരുന്നു ഇത്. September 30 വരെ 1.4 ലക്ഷം കോടി രൂപ ജ്വല്ലറി വായ്പയായി ബാങ്കുകൾ വിതരണം ചെയ്തു എന്നാണ് RBIയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. സ്വർണപ്പണയ വായ്പകളിൽ പരമാവധി 20,000 രൂപയെ ഇടപാടുകാരന് പണമായി കയ്യിൽ നൽകാവൂ എന്നാണ് പറയപ്പെടുന്നത്. അതിലും കൂടുതൽ തുക ഡിജിറ്റലായി വേണം കൈമാറാൻ. പൈസയ്ക്കൊരാവശ്യം വന്നാൽ ഏറ്റവും ആദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് സ്വർണം പണയം വയ്ക്കുന്നത്. രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾ മുതൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ വരെ ഇത്തരത്തിൽ സ്വർണപ്പണയ വായ്പ നൽകുന്നുണ്ട്. പലപ്പോഴും ഒരു വർഷത്തെ കാലാവധി അടിസ്ഥാനത്തിലായിരിക്കും ബാങ്കിംഗ് സ്ഥാപനങ്ങൾ സ്വർണ വായ്പ നൽകുക. ഈ കാലാവധി കഴിഞ്ഞാൽ മുഴുവൻ തുകയും അടച്ച് സ്വർണം തിരികെ എടുക്കുകയോ പലിശ മാത്രം അടച്ച് ഒരു വർഷത്തേക്ക് കൂടി പുതുക്കി വയ്ക്കുകയോ ആണ് ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യുന്നവർ ഈ കാര്യങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. കാർഷിക ആവശ്യത്തിന് കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണപ്പണയ വായ്പ എടുക്കുന്നവർക്ക് ഇനി കാർഷികാവശ്യത്തിന് മാത്രമേ പണം ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. തുക കാർഷികാവശ്യത്തിന് തന്നെ ഇടപാടുകാരൻ ഉപയോഗിക്കുന്നു എന്നത് പരിശോധിക്കാൻ ചില ധനകാര്യ സ്ഥാപനങ്ങളെ വിനിയോഗിക്കും. എന്നാൽ നിലവിൽ ഇത്തരത്തിൽ പരിശോധന നടക്കുന്നില്ലെന്ന് റിസർവ് ബാങ്ക് പറഞ്ഞിട്ടുണ്ട്. ഇടപാടുകാരന്റെ തിരിച്ചടവ് ശേഷി വിലയിരുത്തുകയും EMI സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ ഫണ്ട് വിനിയോഗം വായ്പാ കരാർ പ്രകാരം തന്നെയാണെന്നത് ഉറപ്പാക്കാൻ കഴിയുമെന്നും ധനകാര്യ സ്ഥാപനങ്ങൾ കരുതുന്നു. ചുരുക്കി പറഞ്ഞാൽ, വലിയ നൂലാമാലകളില്ലാതെ എളുപ്പത്തിൽ കിട്ടിയിരുന്ന സ്വർണപ്പണയ വായ്പകൾ ഇനി കിട്ടുന്നത് അത്ര എളുപ്പമാകില്ല. നമ്മുടെ സ്വർണമാണെങ്കിൽ റെക്കോർഡ് വിലയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. സ്വർണവില വർധനവ് ഗുണം ചെയ്യുക വിൽക്കുന്നവരെയും പണയം വയ്ക്കുന്നവരെയുമാണ്, അതായത് ഗോൾഡ് ലോൺ എടുക്കുന്നവരെ. അപ്രതീക്ഷിത സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ജനപ്രിയ വായ്പാ മാർഗമാണ് ഇന്ന് ഈ സ്വർണ വായ്പ. സ്വർണവില സ്വർണ വായ്പകളെ നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട്. സ്വർണവില വർദ്ധിക്കുന്നതാണ് സ്വർണ വായ്പയ്ക്ക് അനുകൂലമാകുന്ന പ്രധാന ഘടകം.
സ്വർണ വിലയിലെ വർധനവ് സ്വർണ വായ്പ എടുക്കുന്നവർക്ക് ഉയർന്ന വായ്പാ തുക ലഭിക്കാൻ ഇടയാക്കുന്നു. രാജ്യാന്തര വിപണിയിൽ സ്വർണ വില റെക്കോർഡ് നിലയിൽ എത്തിയിരുന്നു. ഇത് ആഭ്യന്തര വിപണിയിലും വില വർദ്ധിക്കുന്നതിന് ഇടയാക്കി. സ്വർണ വിലയിൽ ഇടിവുണ്ടായാലും അതുവഴി വായ്പാ തിരിച്ചടവ് മുടങ്ങി കിട്ടാക്കടമാകാതിരിക്കാനുള്ള നടപടി ഉറപ്പാക്കുന്നതിൽ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ ശ്രദ്ധ പുലർത്തുന്നുണ്ട്. നിലവിലെ ഉയർന്ന സ്വർണ നിരക്കിൽ ലോൺ ടു വാല്യൂ അനുപാതം വായ്പ എടുക്കുന്നവർക്ക് കൂടുതൽ അനുകൂലമാണ്. ഉദാഹരണത്തിന്, ഇന്ത്യയിലെ പ്രമുഖ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും RBI മാനദണ്ഡങ്ങൾ അനുസരിച്ച് 75% വരെ സ്വർണ വായ്പ നൽകുന്നതിന് സാധിക്കും. വിപണിയിൽ സ്വർണത്തിന്റെ മൂല്യം കൂടും തോറും സ്വർണം ഈടായി സൂക്ഷിക്കുന്നതിലൂടെ കൂടുതൽ വായ്പ എടുക്കാൻ കഴിയും. സ്വർണ വായ്പകൾ ഉടനടിയുള്ള സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ആകർഷകമായ വഴിയായി മാറുന്നതിന് ഈ ഘടകം സഹായിക്കുന്നു. ഇന്ത്യയിലെ മൊത്തത്തിലുള്ള സ്വർണ വായ്പാ വിപണി 18 ലക്ഷം കോടി രൂപ മൂല്യമുള്ളതാണ്. 2023 മുതൽ 2028 വരെ 6.80% വളർച്ച ഈ മേഖലയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഏകദേശം 27,000 ടണ്ണിലധികം സ്വർണമാണ് ഇന്ത്യയിലെ വീടുകളിലുള്ളത്. അതിൽ ഏകദേശം 5,300 ടൺ വായ്പ എടുക്കുന്നതിനായി പണയം വച്ചിട്ടുണ്ട്. ഇനി അഥവാ അത്യാവശ്യത്തിനല്പം സ്വർണം പണയം വെച്ച് വായ്പ എടുക്കാൻ ചെന്നാൽ 20,000 രൂപയിലധികം പണമായി കയ്യിൽ കിട്ടാറുമില്ല. വായ്പകൾക്കെല്ലാം 20,000 രൂപ എന്ന ക്യാഷ് പരിധി കർശനമായി പാലിക്കണമെന്ന് റിസർവ് ബാങ്ക് ഉത്തരവിട്ടിരുന്നു. എന്നാൽ 20,000 രൂപയ്ക്ക് മേൽ അനുവദിക്കുന്ന തുക ഉപഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നതിൽ തടസ്സമില്ല. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ആദായ നികുതി നിയമപ്രകാരം വായ്പാദാതാക്കൾക്ക് 20,000 രൂപയിലധികം പണമായി നൽകുന്നതിന് വിലക്കുണ്ട്. എന്നാൽ NBFC കൾ ഇത് കൃത്യമായി പാലിക്കാറില്ല. എല്ലാ വായ്പകൾക്കും 20,000 രൂപ എന്ന ഈ പരിധി ബാധകമാണെങ്കിലും സ്വർണപ്പണയ വായ്പാ രംഗത്താകും ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാവുക. കാരണം സ്വർണപ്പണയ വായ്പയിൽ വലിയ തുകകൾ പണമായി തന്നെ പല സ്ഥാപനങ്ങളും നൽകാറുണ്ടത്രേ. ആദായ നികുതി നടപടികൾ ഉണ്ടായാൽ നഷ്ടപരിഹാരം നൽകാമെന്ന സർട്ടിഫിക്കറ്റിൽ ഉപഭോക്താക്കളെ കൊണ്ട് ഒപ്പിട്ട് മേടിച്ചുകൊണ്ട് ഉയർന്ന തുകകൾ ക്യാഷായി തന്നെ ചില NBFC കൾ നൽകുന്നു എന്നാണ് റിപ്പോർട്ട്. ധനകാര്യ സേവന രംഗത്തെ പല നിയമങ്ങളും തെറ്റിച്ചതിന്റെ പേരിൽ AIFL എതിരെ എടുത്ത നടപടികളുടെ ഭാഗമായാണ് RBI ഇങ്ങനെയൊരു കത്ത് നൽകിയത്. എന്തായാലും കേരളം ആസ്ഥാനമായി രാജ്യമെമ്പാടും സ്വർണ വായ്പ നൽകുന്ന മുത്തൂറ്റ് മണപ്പുറം ഗ്രൂപ്പിലെ NBFC കൾക്കടക്കം RBI ഇക്കാര്യത്തിൽ കത്ത് നൽകിയതായും റിപ്പോർട്ടുണ്ട്. അതേസമയം രാജ്യത്ത് ഡിജിറ്റൽ മണി ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള സർക്കാർ നീക്കത്തിന്റെ ഭാഗമാണിതെന്നും പറയപ്പെടുന്നു. എന്തു തന്നെയായാലും വായ്പ എടുക്കാൻ ചെല്ലുന്ന സാധാരണക്കാർക്കും അത്യാവശ്യത്തിന് പണം കയ്യിൽ കിട്ടില്ല എന്നത് തലവേദനയാകും.